എന്തൊരു അഹങ്കാരം അവൾക്ക്. അവൾക്ക് നമ്മളെക്കാൾ ഇഷ്ടം ഫേസ്ബുക്കാ. അത് ശരി, നിനക്ക് എന്താ ഇത്ര വിഷമം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ അവള് നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ടാ. ഫ്രണ്ട് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യണം. റോങ് റൂട്ടിൽ പോയാ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ലവ് ചെയ്യുന്നത് റോങ്ങോ? അതെങ്ങനെയാ? ലവിനെ കുറിച്ചല്ല, അവള് പോകുന്ന റൂട്ടിനെ കുറിച്ചാ. അല്ല, മുഖം പോലും കാണാതെ എന്ത് പ്രേമോ? അപ്പൊ മുഖം മാത്രം കണ്ടാ മതിയോ? എല്ലാം ശരിയായി പോണമെന്നില്ലല്ലോ, കല്യാണത്തിന് മുമ്പ് കാണാൻ അവസരം കിട്ടില്ലല്ലോ. ഇന്റർനെറ്റിൽ പരിചയപ്പെടുന്നു, ഇന്റർവ്യൂ ലീഡ് ചെയ്യുന്നു, രണ്ടാഴ്ച ചാറ്റ് ചെയ്യുന്നു, പിന്നെ പ്രേമത്തിലായി. നിന്റെ 1 ഇയർ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ഡി, പോരാത്തതിന് അവൻ ചെറുപ്പം മുതൽ ഫാമിലി ഫ്രണ്ടുവാ. ഫൈനലായിട്ട് എന്ത് പറ്റി? എക്സാക്ട്ലി, ലോങ് റിലേഷൻ തന്നെ ഇപ്പൊ നിലനിൽക്കുന്നില്ല, പിന്നെയാണോ രണ്ടാഴ്ചത്തെ കാര്യം? ഏയ്, ഇവിടെ എവിടെയെങ്കിലും ശരി എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഡി? പ്ലാനിംഗ് ബിസിനസ്സിനാണ്, അല്ലാതെ ബന്ധങ്ങളെ ബാധിക്കില്ല. അത് എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആരോടെങ്കിലും ഒപ്പമായിരിക്കും. ക്യാച്ച്! എന്റെ ഫാന്റസി എന്താന്ന് പറയട്ടെ? എന്താ? ഒരു പെർഫെക്റ്റ് ഗെയിം കിട്ടണം. ഞാൻ മരിക്കണം എന്ന് പറഞ്ഞാൽ മരിക്കുന്നവനാകണം. ഇഷ്ടം എന്ന് പറയുമ്പോ അവന്റെ ഭ്രാന്തൻ പ്രണയം കണ്ട് എനിക്ക് ഭ്രാന്ത് വരണം. ഇതെല്ലാവർക്കുള്ള ഭ്രാന്തല്ലേ, ഇതിലെന്ത് ഫാന്റസിയാ നിനക്കുള്ളത്? എന്നെ പ്രേമിക്കുന്നവൻ എന്നെ മാത്രം പ്രേമിക്കണം. എന്നെ കാണാനേ പാടില്ല, കണ്ടുമുട്ടരുത്. എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ സ്റ്റേറ്റസ്, എന്റെ പേരൊന്നും അറിയരുത്. ഒന്നും അറിയാതെ പിന്നെ എന്ത് കണ്ടിട്ടാ പ്രേമിക്കുക? എന്റെ മനസ്സ് കണ്ട്. ഓ, ഇന്റർനെറ്റിന്റെ ഈ കാലത്ത് നീ പഴയ ദിവ്യ പ്രേമത്തിനെ കുറിച്ചാ പറയുന്നത്? ഇതൊക്കെ നടക്കോ? ഇമ്പോസിബിൾ. അതെന്നാണ് ഫാന്റസി എന്ന് പറയുന്നത്. ദേ, നിന്റെ ഫോൺ ഇവിടെയുണ്ട്. ഓ, ഇവിടെ ആയിരുന്നോ? ഏതോ ഒരു മിസ് കോൾ ഉണ്ട്. ഡാഡായിരിക്കും. നോ, അൺനോൺ നമ്പർ. ഏതാ നമ്പർ? കോൾ ചെയ്ത് നോക്ക്. ഹലോ. യാ, ഹൂ ഈസ് ദിസ്? ഹലോ, ഹലോ, ആരാണ്? നിങ്ങൾ ആരാ? അത് തന്നെ ഞാനും ചോദിച്ചേ, ഞാൻ ആരാണെന്ന്. ഇസ് ദിസ് സം കൈൻഡ് ഓഫ് ജോക്ക്? ജോക്കോ? നിങ്ങൾ ചിരിക്കുന്നുണ്ടോ? ഞാൻ ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സീരിയസ് ആയിട്ട് എന്നെ ചോദിക്കുക, ഞാൻ ആരാ? നോൺസെൻസ്, കട്ട് ചെയ്തേക്ക്. അത് നന്നായി, ഓൾറെഡി കട്ടായി പോയതാ. നീയല്ലേ എന്നെ ഇപ്പൊ തിരിച്ചു വിളിച്ചത്? ഒന്ന് കാണാൻ വേണ്ടിയല്ലേ വിളിച്ചത്? എന്നിട്ട് അറിയില്ലെന്ന്. കട്ട് ചെയ്യണോ? കട്ട് ചെയ്തോ. എന്തിനാ ലേറ്റ് ആക്കുന്നത്? ആരാ ബോസ് നിങ്ങൾ? ബോസ് അല്ല, ക്ലാസ്. നിന്റെ ക്ലാസ് റൂം ഒന്ന് ഓർത്തു നോക്ക്, അപ്പൊ എന്നെ മനസ്സിലാവും. ഏയ്, ഇവൻ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരിക്കും. അപ്പൊ ആരാ സംസാരിക്കുന്നത്? ഞാൻ പറയില്ല, കഷ്ടപ്പെട്ട് നമ്പർ എടുത്ത് കോൾ ചെയ്ത്. നീ തന്നെ പറ. ശാന്തന? ഓ, അപ്പൊ ശാന്തന നിനക്ക് ഓർമ്മയുണ്ടല്ലേ? യാ. ആ വേസ്റ്റ് ഫെലോന് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്നെ മറക്കാൻ യാതൊരു സാധ്യതയില്ല. ഐ വാസ് സോ റൈറ്റ്. നിനക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മമ്മി പോലും വിശ്വസിച്ചിട്ടില്ല. നിന്റെ മമ്മി ആരാ? എന്റെ ഡാഡിയുടെ വൈഫ്. ഒന്ന് ഗസ് ചെയ്യേ. വേണുവാ? വേണു? ആ കുള്ളനോ? ആ പന്നിയുടെ മോനെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? കണ്ട അലവലാദികളുടെ പേരൊക്കെ നിനക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് എന്റെ പേര് ഓർമ്മയില്ലേ? ചാൾസ? ഏ, അല്ല. കറക്റ്റ്. ചാൾസ്? നീ അല്ല എന്ന് പറഞ്ഞില്ലേ? അത് കറക്റ്റ്. സുധീർ അല്ലേ? വോയിസ് അതുപോലെ ഇരിക്കുന്നു. ഹലോ, സുധീർ ആണോ? എനിക്ക് മനസ്സിലായി, അതേ കുസൃതി, അതേ കുറുമ്പ്. നീ ഒട്ടും മാറിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? എന്നെ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തവർ അഭിനയിക്കുന്നില്ലേ? അയ്യോ, അതൊന്നുമില്ല. ഒരു ഹിന്റെങ്കിലും തരാവോ? ഇത് തന്നെ ധാരാളം. നിർത്തിക്കോ, ഞാൻ ഫോൺ കട്ട് ചെയ്യാം, നാളെ ഞാൻ വീണ്ടും വിളിക്കും. അതുവരെ നീ ഓർത്തു നോക്ക്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ജീവിക്കണമല്ലോ. ബൈ. യെസ്, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? എന്തിന്? പേര് പോലും അറിയാതെ. ശരിക്കും ആരേ ഇവൻ? ട്രേസ് ചെയ്യാം. എന്താടാ മച്ചു, രാത്രി ഇരുന്ന് ആലോചിച്ചപ്പോ നീ പറഞ്ഞ ശരിയെന്ന് തോന്നി. പ്രപ്പോസൽ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ആവണം. ഓൾറെഡി നിന്റെ ഫ്രണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണ്ട മച്ചു? ഇനി എന്താ, ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുമുട്ടണം. കോഫിക്ക് വിളിക്കാം. സൂപ്പർ. ലഞ്ചിനോ? കൂൾ. മച്ചു, കോഫിക്കോ ലഞ്ചിനോ? ഒരു കാര്യം ചെയ്യ്, കോഫിക്ക് വിളിച്ച് ലഞ്ചും കൊടുത്തുവിട. നിന്നെ മച്ചു മച്ചു, ഫസ്റ്റ് ടൈം ആടാ, കുറച്ച് ടെൻഷൻ ഉണ്ട്, മനസ്സിലാക്കടാ. ടെൻഷൻ എന്തിനാടാ? ഞാനില്ലേ ഇവിടെ. ഇവിടെ നീ ഉണ്ട്, പക്ഷെ അവിടുത്തെ അവസ്ഥ അതല്ലല്ലോ. അവിടെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്തിനാടാ? മച്ചു മച്ചു മച്ചു, ഫസ്റ്റ് ടൈം ആടാ മച്ചു, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കടാ. പ്ലീസ്, ഞാൻ വരാം. അളിയ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഞാൻ നിന്നെ വിളിക്കാവേ. സീ യു. ബൈ ബൈ ബൈ. Thank you.
സൂപ്പർ ഹെയർ. ഹേയ് ഇഡിയറ്റ്. താങ്ക് യു. ഹായ് മധു. ഹായ് ശ്രുതി. ഒരേ കോമ്പൗണ്ടിലായിട്ട് ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. നോ നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. ബോട്ടിക്കൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ലിറ്റിൽ ബിസി. ഓ അതെയോ? നാളെ ഫ്രീ ആണോ? അതോ ഒരു കോഫിക്കോ അല്ലെങ്കിൽ ലഞ്ചിനോ? ഷുവർ, കോഫി. താങ്ക്സ് ശ്രുതി, താങ്ക് യു, ബൈ. കാർത്തിക്, യു ആർ ഗ്രേറ്റ്. കാർത്തിക്, സ്കൂള് തൊട്ട് കോളേജ് വരെ നമ്മുടെ എല്ലാ പഴയ ഫ്രണ്ട്സിനെയും കോൾ ചെയ്യണം. ഓരോരുത്തർക്കും കുറച്ച് പേരുമായിട്ടെങ്കിലും ടച്ച് ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവനെ കണ്ടെത്താം. സൂപ്പർ, ഓക്കെ, ചെയ്യാം. ഹലോ. ഹായ്. ഹലോ. ഹായ്. ആഫ്റ്റർ ലോങ് ടൈം. ഹായ് ഡാ, എവിടെയുണ്ട്? ഹായ് അർജുൻ, ഹൗ ആർ യു? പറഞ്ഞു പറഞ്ഞു നമ്മൾ ഒരുപാട് പഴയ കാലത്തേക്ക് പോയി, രാത്രി മുഴുവനും. അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കണമെന്ന് അവന്റെ വിചാരം, പാവങ്ങൾ. അതുപോട്ടെ, കുറെ മെമ്മറബിൾ മൊമെന്റ്സ് കിട്ടി ആ പരിചയമില്ലാത്തന്റെ കോള് കാരണം. പക്ഷേ എന്ത് ചെയ്തിട്ടും അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ടുപിടിക്കാൻ ശരിക്കും അവൻ നമ്മുടെ ക്ലാസ്മേറ്റ് ആവണ്ടേ? എന്ന് വെച്ചാ അവൻ ഏതോ ഗെയിം കളിക്കുക. ഉടനെ അവനെ ഫോൺ ചെയ്. നോ, അവൻ തന്നെ ചെയ്യും. നിന്റെ ശല്യം കാരണോ ഞാൻ ഇവിടം വരെ വന്നത്. നീ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യ്, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യ്. ഞാൻ ഒരു പഫ് എടുത്തിട്ട് വരാം. പ്ലീസ് കാർത്തിക്, ഇരിക്കടാ, ഇരിക്കാൻ. എത്തിപ്പോയി. അമ്മോ, ഇതൊരു ബെൻസ് ആണല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? കൈ കാണിക്കടാ, ഇനി അത് ഞാൻ പറഞ്ഞു തരണോ? ഓക്കെ, ഇത് മതിയോടാ? നന്നായിട്ടുണ്ട്. നീ ഇത്രയും നന്നായിട്ട് കൈ കാണിക്കുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. താങ്ക്സ് അളിയാ. ഹായ്. എന്തേ കോഫി കുടിക്കാൻ വിളിച്ചത്? എനിത്തിങ് സ്പെഷ്യൽ? അയ്യോ, ഞാൻ മെനു നോക്കിയില്ല. കണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന് പറ. പിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കം പ്ലീസ്, മീ സീറ്റ്. കം 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 കം. ഹൗ നൈസ് ഓഫ് യു. ആ കുട്ടിയുടെ ഡ്രസ് നന്നായിട്ടുണ്ടോ പറടാ. ആ കുട്ടിയുടെ ഡ്രസ് നന്നായിട്ടില്ലേ? അവളുടെ അടുത്ത് വേറൊരു കുട്ടിയുടെ ഡ്രസ് നന്നായി എന്ന് പറയുന്ന ക്ലെയിം അല്ലടാ. ഐ എം സോറി, അത് അവളുടെ ഡ്രസ്സിനെ അല്ല, അവൾ ഡ്രസ്സിലല്ലെങ്കിൽ അതിലും നല്ലതാ. കൊളവാക്കി. ഐ മീൻ, ആ പെണ്ണ് നല്ലതല്ല, അവളുടെ ഡ്രസ് നല്ലതല്ല. അപ്പൊ എന്താ നല്ലത്? ഒന്നും നല്ലതല്ല. ഈ പെണ്ണുങ്ങളെ എനിക്ക് പിടിക്കില്ല. ഹായ് ക്യൂട്ടി. എനിക്കും ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ തീരെ ഇഷ്ടല്ല. നീയും എന്റെ പാർട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. നിന്നെ കണ്ടിട്ട് കൺട്രോൾ കംപ്ലീറ്റ് പോണ്ടിട്ടോ. എന്നെ നിനക്ക് അങ്ങോട്ട് ദത്തെടുത്തോട്ടെ ചക്കരക്കുട്ടാ. ഞാൻ തന്നെയായി. എന്തെങ്കിലും ചെയ്യണം വെച്ചു. ഓക്കെ ഓക്കെ, ഇത്ര ആളുടെ മുമ്പ് വെച്ചോ. നമുക്ക് റെസ്റ്റ് റൂമിൽ പോവാം. ഇവിടെ എല്ലാം കുശുമ്മമാരാ, ഒരു പ്രൈവസി ഇല്ലാന്നേ. അതെ, നമുക്ക് റെസ്റ്റ് റൂമിലേക്ക് പോവാന്നേ. ബട്ടൺസ് ഷർട്ടിന്റെ. ഈ അസത്ത് എന്തിനു ചിരിക്കണേ? ഈ അസത്ത് എന്തിനു ചിരിക്കണേ? എനിക്ക് മനസ്സിലാവില്ല. എന്താന്നറിയില്ല, ഈ സ്ഥലം അത്ര ശരിയല്ല. നമുക്ക് വേറെ എവിടെങ്കിലും പോവാം. അവനാ. ഹലോ. നീ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ലല്ലോ. ഐ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇന്നലെ തന്നെ കണ്ടുപിടിക്കുന്ന ഞാൻ കരുതി. എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രണ്ടിനെ പോലെ സംസാരിച്ചാൽ സത്യമാണെന്ന് തോന്നും. എന്റെ പേര് കണ്ടുപിടിക്കുന്നവരെ എവിടെ നിൽക്കട്ടെ? സ്പോട്ടിൽ കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ എന്റെ പേര് പോലും അറിയില്ലേ? പരിചയമില്ലാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? പരിചയമില്ലേ? നോ. പിന്നെ എന്തിനു ചെയ്തു? പരിചയപ്പെടാൻ വേണ്ടി. മര്യാദക്ക് പറഞ്ഞോ, ആരുടെ ഈ പണി?
ഹലോ. തന്നോടല്ല, ഇയാളെ കൊണ്ട് ആരാ കോൾ ചെയ്യിച്ചേ? ആരുമല്ല. അല്ലാതെ ഇങ്ങനൊരു കോള് വരാൻ ചാൻസേ ഇല്ല. പറയാൻ, ഈ കോൾ സെറ്റപ്പ് നിന്റേതാണെന്ന് എന്റെ ഡൗട്ട്. What the hell? നോക്കടി ഇവളുടെ അതിബുദ്ധി. എത്ര ഭംഗിയായിട്ട് അവൾ അറേഞ്ച് ചെയ്തിരിക്കുന്നെ. അതൊക്കെ പോട്ടെ, എവിടുന്ന് കിട്ടും ഇത്ര ഡിസ്ക്രൈബ് ചെയ്യുന്ന ബോയ്ഫ്രണ്ട്? ബോയ്ഫ്രണ്ട് പരിചയം ഉണ്ടാകാൻ പാടില്ല. പേരും ഊരും മൂക്കും മുഖവും ഒന്നും അറിയാൻ പാടില്ല. അവളുടെ മനസ്സ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളെ വേണം. ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ ഞങ്ങളുടെ തലയിലാകാതിരിക്കാൻ? അത്ര വിവരം ഇല്ലാത്ത പണി ഞാൻ എന്തിനു ചെയ്യണം? അപ്പോ കോൾ ചെയ്തത് ശരിക്കും പരിചയമില്ലാത്തവനാ? ഹലോ. യെസ്. ശരിക്കും നിനക്ക് എന്റെ പേര് അറിയില്ല എന്നാണോ? മുഴുവൻ ഞാൻ കേട്ടു, എന്നെ വിശ്വസിക്ക്. ഇന്നലത്തെ കോളിലാണ് ഞാൻ ഫസ്റ്റ് ടൈം നിന്നോട് സംസാരിക്കുന്നത്. സഡൻ ആയിട്ട് ഫോൺ വിളിച്ച് നിന്നോട് നിന്ന് സംസാരിക്കാൻ പറഞ്ഞാ നീ സംസാരിക്കൂ? ചാൻസേ ഇല്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ ടച്ച് ചെയ്ത് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അത്രയേ ഉള്ളൂ. അതിനാണ് ആ ട്രിക്കിലൂടെ